നമ്മളുടെ ജനത ഏത് സാഹചര്യത്തിലുമായിക്കൊള്ളട്ടെ അടുത്ത കാലിൽ ചെറുതി ജീവിക്കണമോ അതോ ഉയരങ്ങളിൽ ഭൂമിക്ക് മീത് പറന്ന് നടക്കണമോ എന്ന് നമുക്ക് തെരഞ്ഞെടുക്കാം. മെസ്സേജ് ഇന്നത്തെ സെൻട്രൽ മെസ്സേജ് ഈ സെന്റൻസ് ആണ്, നമ്മളുടെ ജനനം ഏത് സാഹചര്യങ്ങളിലും ആയിക്കൊള്ളട്ടെ അടുത്ത കാലങ്ങളിൽ ചെറുതി ജീവിക്കണമോ അതോ ഉയരങ്ങളിൽ ഭൂമിക്ക് മീത് പറന്ന് നടക്കണമോ എന്ന് നമുക്ക് തെരഞ്ഞെടുക്കാം. ഇതാണ് നമ്മുടെ സെൻട്രൽ മെസ്സേജ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ജനിക്കുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കണം ഇതില്ല എന്നൊരു സെൻട്രൽ മെസ്സേജ് ആണ് പറയുന്നത്. ഇനി നമുക്ക് കഴുകനും കൊഴുകുഞ്ഞും നമ്മളൊരു ജസ്റ്റ് ഒരു ഒരു സാമ്യം നോക്കിയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഈ കഴുകന്റെ ലൈഫിലേക്ക് പോകാം. കഴുകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കഴുകൻ മറ്റ് പക്ഷികളെക്കാൾ ഉന്നതമാണ്, വളരെ ശ്രേഷ്ഠനായിട്ടുള്ള വളരെ ലീഡർഷിപ്പ് ഉള്ള ഒരു ബേഡാണ്. കോഴികൾ, കാക്ക, പരുന്ത് ഇവ കഴുകനേക്കാൾ താഴ്ന്ന ജീവികളാണ്. അപ്പൊ നമ്മളോട് ഒരു കമ്പാരിസൺ ഉണ്ട്, നമ്മുടെ ഈ ക്ലാസ് മുഴുവൻ ഒരു കമ്പാരിസൺ ഉണ്ട്, കഴുകനും കോഴിക്കുഞ്ഞുങ്ങളും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്. അതായത് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിതയ്ക്കകത്ത് നമ്മൾ അതിനാണല്ലോ കണ്ടത്. ഇപ്പൊ കോഴികൾ, കാക്ക, പരുന്ത് എന്നൊക്കെ പറഞ്ഞ വളരെ താഴ്ന്ന ജീവികളും പരുന്ത് വളരെ ഉന്നതനായിട്ടുള്ള ഒരു പക്ഷിയുമാണ്. കഴുകൻ എപ്പോഴും ഉന്നതങ്ങളിലേക്ക് പറന്നുയരുവാനും ഉന്നതങ്ങളിൽ വസിക്കുവാനും ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ കഴിച്ചു കഴിഞ്ഞുണ്ട്, കപ്പലിന്റെ മുകളിൽ കഴുകൻ വന്നിരുന്നാൽ അപകടം ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം കപ്പൽ യാത്രക്കാർക്ക് പണ്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് അമേരിക്കൻ ഫ്ളാഗിൽ നമുക്കിത് കാണാനായിട്ട് കഴിയും. കോഴിക്കുഞ്ഞുങ്ങൾ എപ്പോഴും താഴെ മണ്ണിൽ കഴിഞ്ഞു കൂടുന്നവരാണ്, മണ്ണിലാണ്. ഒരിക്കലും പറന്നുയരാറില്ല, പറന്നുയരാൻ ശ്രമിക്കാറില്ല, ഒരിക്കലും പറന്നുയരുന്നതിനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ചിന്ത പോലും അവർക്ക് ഒരിക്കലും ഉണ്ടാറില്ല. അവര് താഴെ മണ്ണിൽ തന്നെ ജീവിക്കുകയാണ്, ജനിക്കുന്നവരാണ് അവിടെ തന്നെ ജീവിക്കുക. ഉന്നതങ്ങൾ എത്തുവാനോ ഉന്നതങ്ങൾ കൂടുകൂട്ടുവാനോ കോഴികൾ ആഗ്രഹിക്കാവേയില്ല. അവരുടെ ചിന്ത പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. താഴെ മണ്ണിലും ചെളിയിലും അവയ്ക്ക് എന്ത് കിട്ടുന്നോ അതിലവർ സംതൃപ്തരാണ്. താഴെ എന്ത് കിട്ടുന്നോ, ചെളിയിൽ എന്ത് കിട്ടുന്നോ, സാറ്റിസ്ഫൈഡ് വിത്ത് അതുകൊണ്ട് വളരെ സംതൃപ്തി. നമുക്ക് സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്, പക്ഷെ ഇങ്ങനെയുള്ള സംതൃപ്തിയല്ല നമുക്ക് വേണ്ടത്. താഴെയുള്ളവരുമായി തൃപ്തിയോടെ സഹകരിച്ച് അവർ ജീവിക്കുക. അവരുടെ അവസാനത്തെങ്കിൽ മനുഷ്യർ അവരെ കൊല്ലും. അതിലെ കോഴിക്ക് വേറെ പ്രത്യേകത ഉണ്ട്, അതിന് ചെയ്യാനൊന്നും മണ്ണിൽ കിട്ടാതെ വന്നാൽ അത് പരസ്പരം കൊത്തിക്കൊള്ളും. മലയാളികളുടെ കൂട്ടാണ് നടത്തതില്ലേ, കോഴി കുഞ്ഞു മലയാളം നമ്മൾക്ക് ഒരു സാമ്യമുണ്ട്. ഒക്കെ താഴെ അവർക്ക് ഒന്നും കഴിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അത് പരസ്പരം കൊത്തിക്കൊള്ളും. കുറച്ചുകൂടെ വിശദമായി നമുക്ക് നോക്കാം, കുറച്ചുകൂടെ വിശദമായി കഴുകനെ പോലെയുള്ള മാനസികാവസ്ഥകളാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ് കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് ഓരോ സ്ലൈഡ് കഴിയുമ്പോഴും പോകുന്നത്. അപ്പൊ കുറച്ചുകൂടെ കഴുകന്റെ മാനസികാവസ്ഥ ഉള്ളവരിലേക്ക് നമുക്ക് ഒന്ന് ചെല്ലാം. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും, ഞാൻ വേഗത്തിൽ വായിച്ചു വിടാം, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം കിട്ടാതെ. ഓക്കെ, സന്തോഷത്തോടെ മറ്റുള്ളവരെ വിജയത്തിലേക്ക് നയിക്കും കഴുകനെ പോലെയുള്ളവരുടെ പ്രത്യേകതകൾ. സന്തോഷത്തോടെ മറ്റുള്ളവരെ വിജയത്തിലേക്ക് മറ്റുള്ളവർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അടുത്തൊരു പോലെ അധിക ദൂരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിലൂടെ കൊടുത്തിട്ടുണ്ട്, ഗോസ് ആൻ എക്സ്ട്രാ മൈൽ അധിക ദൂരം മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനിപ്പം വാലുവേഷൻ ക്യാമ്പിലാണ്. ആക്ച്വലി ഞങ്ങൾ വാലുവേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് വാലുവേഷൻ ക്യാമ്പിലാണ്. ക്യാമ്പിൽ നിന്നാണ് ഞങ്ങൾ ഒരാഴ്ച ലീവ് എടുത്ത് നിങ്ങൾ ക്ലാസ്സിലെത്താൻ വന്നിരിക്കുന്നത്. ഇച്ചിരി സ്പീഡിൽ പേപ്പർ നോക്കുന്ന ഒരാളാണ്, ഞാൻ വേഗത്തിൽ പേപ്പർ നോക്കി തീർക്കും. ഒത്തിരി പരിചയങ്ങളും ഒക്കെ ആ റിട്ടേൺ ചെയ്യാറൊക്കെ ആയതുകൊണ്ടായിരിക്കാം കൊച്ചു ചെറുപ്പക്കാരെ കണ്ട് വളരെ വേഗത്തിൽ പേപ്പർ നോക്കി തീർക്കും. പേപ്പർ നോക്കി തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ് പോരാം, എനിക്ക് 25 പേപ്പർ നോക്കിയാൽ മതി. 25 പേപ്പർ നോക്കി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം എഴുന്നേറ്റ് ഞാൻ പോരാം. 25 പേപ്പർ നോക്കി അത് എൻ്റെ ചീഫിൻ്റെ കൊടുത്തു, ഗുഡ് ബൈ, എനിക്ക് അന്നേരം വീട്ടിൽ പോരാം. പക്ഷെ ഒരു ദിവസം പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. 25 പേപ്പർ നോക്കി ചീഫിൻ്റെ കൊടുത്തു, എല്ലാം ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട് ചെന്നിരിക്കും. വീട് ചെന്നിരിച്ച് ജൂനിയറായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുക. അവർ ഞാൻ പേപ്പർ നോക്കിക്കൂടി, ഇത് ഞാൻ തീർക്കണ്ടേ, അവരോടെല്ലാം പറയും ഒരു പേപ്പറാണ് ഞാൻ നോക്കി തരാം. എല്ലാവർക്കും ഒരു പേപ്പറെങ്കിലും നോക്കി കൊടുക്കാതെ, ഞങ്ങളുടെ ടീമിൽ ഒരു 4 പേരാണുള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം ഒരു പേപ്പറെങ്കിലും നോക്കി കൊടുക്കാതെ ഒരു ദിവസം പോലും ഞാൻ പോകാറില്ല. അത് ഞങ്ങൾ വിളിക്കുന്ന വാക്കാണ് ഗോസ് ദ എക്സ്ട്രാ മൈൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, നിങ്ങളോട് ഒരു ജോലി ചെയ്യാനായിട്ട് ആരെങ്കിലും പറഞ്ഞു 100 രൂപ അതിന്റെ പ്രതിഫലമാണ്, 100 രൂപയുടെ ജോലി ഉണ്ടോ ചോദിച്ചു എനിക്കറിഞ്ഞോടൊക്കെ, ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നുള്ളൂ. 100 രൂപ പ്രതിഫലമാണ്. കൃത്യമായിട്ട് അവർ പറഞ്ഞൊരു ജോലിയുണ്ട്,
8 to 5 കൃത്യമായ സമയം പറഞ്ഞു. കറക്റ്റ് 8 മണിക്ക് നിങ്ങൾ ചെന്നു. നിങ്ങൾ ഒരു കുഴപ്പക്കാരനും വല്ല 100 രൂപ ശമ്പളം തരുന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ജോലി നിങ്ങൾ ചെയ്തിരിക്കും. 8 മണിക്ക് തന്നെ ചെന്നു. ഇടയ്ക്ക് 1 മണിക്കൂറത്തെ റെസ്റ്റേ ഉള്ളൂ. 1 മണിക്കൂറേ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ റെസ്റ്റ് എടുത്തിട്ടില്ല. ബാക്കി എല്ലാ സമയം ചെയ്തു. 5 മണി അടിച്ചപ്പോൾ നിങ്ങളുടെ ജോലി നിർത്തി. നിങ്ങളൊരു കുഴപ്പക്കാരനല്ല, ഒരു പ്രശ്നവും നിങ്ങൾക്കില്ല. കൃത്യമായി ആത്മാർത്ഥത്തോടെ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 മണി കഴിഞ്ഞിട്ട് 1 മിനിറ്റൂടെ നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗോസ് ആൻഡ് എക്സ്ട്രാ മൈൽ. ഹലോ, മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾ കൈ ഉയർത്താം, ഇല്ലെങ്കിൽ നിങ്ങൾ കൈ ഉയർത്താം. അപ്പൊ ഞാനത് പറയാം. പ്രയാസമുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്താൻ ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാം. എപ്പോഴും നിങ്ങൾ ഓർക്കുക 1 രൂപ മറ്റാണ് നമ്മുടെ കയ്യിൽ ഇരിക്കേണ്ടത്. നമ്മുടെ 1 രൂപ അയാളെ നിങ്ങൾ കടയിൽ നിന്ന് സാധനം പിടിക്കുന്ന സമയത്ത് ബാക്കി തരുമല്ലോ. സാറേ 1 രൂപ എടുക്കാനില്ല, 2 രൂപ എടുക്കാനില്ല. അതുകൊണ്ട് രാജ്യം സാർ ഇനിയും വരുമ്പോൾ 2 രൂപ തന്നാൽ മതി. ഞാൻ പറയും, വേണ്ട, 2 രൂപക്ക് വരുമ്പോൾ ഒരു കാര്യം, 5 രൂപ നിങ്ങളിൽ ഇരിക്കട്ടെ. സാർ ഇനിയും വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ നമ്മൾ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരല്പം അധികം ചെയ്യുന്നു എന്നുള്ളതാണ് ഗോസ് ആൻഡ് എക്സ്ട്രാ മൈൽ. നിങ്ങൾക്കത് മനസ്സിലായിട്ടാണ്, ഞാൻ വിശദിക്കുന്നില്ല. പെട്ടെന്ന് ബാക്കിയുള്ളത് വായിച്ചു തീർക്കട്ടെ. കഴുകനെ പോലെയുള്ള പറഞ്ഞു, ഗോസ് ആൻഡ് എക്സ്ട്രാ മൈൽ ശുഭാപ്തി വിശ്വാസിയാണ്. ഏറ്റവും മോശമായ സാഹചര്യങ്ങളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. നമ്മുടെ ഭാവിക്കും അനുഗ്രഹങ്ങൾക്കും ഉത്തരവാദി നമ്മൾ തന്നെയാണ്, വിധിയോ മറ്റുള്ളവരോ അല്ല. എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും ലോകത്തുള്ള എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഒരു പോയിന്റാണിത്. നമ്മുടെ ഭാവിക്കും അനുഗ്രഹത്തിനും ഉത്തരവാദി നമ്മളാണ്, വിധിയോ മറ്റുള്ളവരോ അല്ല. ഓക്കെ, സ്വന്തം പ്രവർത്തികളുടെ പരമപൂർണ്ണ ഉത്തരവാദിത്വം എല്ലാ സാഹചര്യത്തിലും ഏറ്റെടുക്കണം. അത് കഴുകനെ പോലുള്ള പ്രത്യേകതയാണ്. ഒറ്റ ജയിക്കട്ടെ, ഫെയിലർ ഉണ്ടാകാം, സക്സസ് ഉണ്ടാകാം, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഫെയിലർ ആയാലും സക്സസ് ആയാലും ഞാൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തതാണ്. അത് ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. മറ്റുള്ളവരെ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയും ചെയ്തു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ആശയങ്ങളും വിവരങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. സാധാരണ നമ്മൾ കാണാത്തൊരു കാര്യം, മലയാളികളിലൊന്നും നമ്മുടെ സാധാരണ കാണാറില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആശയങ്ങളും ചിന്തകളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ഈ സ്ലൈഡ് മുഴുവൻ ഞാൻ ആദ്യമായി ഒരിടത്ത് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്റെ കോളേജിലെ ടീച്ചേഴ്സിന്റെ മേളിച്ചുകൊണ്ടുപോയി. ഒരു പ്രാവശ്യം പോലും ഞാൻ പ്രസന്റ് ചെയ്തിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ സ്ലൈഡ് ഉണ്ടാക്കിയത്. മാസങ്ങളോളം ഇരുന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത്, ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയത്. ഞാൻ ഒരു സ്ഥലത്ത് പോലും പ്രസന്റ് ചെയ്തതിന് മുമ്പായിട്ട് തന്നെ എന്റെ കോളേജ് ടീച്ചേഴ്സ് ചോദിച്ചു, അവർക്കിട്ട ഞാൻ ഒരു കോപ്പി കൊടുക്കും. എന്നിട്ട് അവരെല്ലാം പറഞ്ഞു, വെക്കേഷൻ വരുന്നുണ്ട്, സമയം വരുന്നുണ്ട്, എവിടെല്ലാം ആരോടെല്ലാം നിങ്ങൾക്ക് ഇത് പറയാമോ അവിടെ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കണം. കഴുകനെ പോലെയുള്ളവരുടെ ഒരു പ്രത്യേകത അതാണ്, നമുക്ക് കിട്ടുന്ന വിവരം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക. എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മുൻകൂട്ടി പറഞ്ഞു. കൃത്യനിഷ്ഠത പാലിക്കുന്നു. ആശ്രയിക്കുവാൻ അവരെ യോഗ്യതാണ്. വീണ്ടും ഞാൻ പെട്ടെന്ന് പോകുന്നു. ജീവിതത്തിൽ ഒന്നിലധികം മേഖലകളിൽ വിജയിച്ചവരാണ്. കഴുകനെ പോലെയുള്ളവർ പ്രത്യേകത, അവര് ജയിച്ചവരാണ്, തോറ്റവരല്ല, തോൽവി അറിഞ്ഞിട്ടുള്ളവരല്ല. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, തോക്കുന്നില്ലെന്നുള്ളതല്ല, എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തോൽവിയെ കുറിച്ച് നമ്മൾ മറ്റു ചില സന്ദർഭങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു. സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. സ്വന്തം ആരോഗ്യത്തെ കുറിച്ച് ശ്രദ്ധയുള്ളവരാണ്. നേതൃഗുണമുള്ളവരാണ്. മറ്റുള്ളവരുടെ സഹായത്തിന് കൂടെ നന്ദി ഉണ്ടായിരിക്കും. മറ്റുള്ള വിജയത്തിന് അവരെ അഭിനന്ദിക്കുകയും നഷ്ടത്തിന് സഹായിക്കുകയും ചെയ്യും. സഹകരിക്കുന്ന എല്ലാവരെയും കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നയിക്കും. നമ്മുടെ ഏറ്റവും നല്ല കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ അവർ നമ്മളെ സഹായിക്കും. ഇതൊക്കെ കോഴിക്കുഞ്ഞുങ്ങളെ പോലുള്ളവരുടെ പ്രത്യേകത, അവർ ഒന്നാമതായിട്ട് അവർ അശുഭ വിശ്വാസികളാണ്. എപ്പോഴും നെഗറ്റീവ് മാത്രമേ അവർ പറയുള്ളൂ. രണ്ടാമത്, അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളിലാണ് ശ്രദ്ധ. എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കൂ. എവിടെ നോക്കിയാലും അവർക്ക് പ്രശ്നങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. അതിലാണ് അവർ എപ്പോഴും ഉള്ള ശ്രദ്ധ, പരിഹാരങ്ങളിൽ അല്ല. സ്വയം ഭാഗ്യദോഷി എന്നിവർ വിശേഷിപ്പിക്കും. ആരെയും ഒന്നിനെ അഭിനന്ദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല. മറ്റുള്ളവരെ കുറിച്ച് അവർ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കും. തിരികെ ലഭിക്കും എന്നുള്ള ഉറപ്പുള്ളപ്പോൾ മാത്രം മറ്റുള്ളവരെ സഹായിക്കും. ജോലി സ്ഥലത്തെ സ്ഥിരം പരാതിക്കാരാണ്. എപ്പോൾ കണ്ടാലും അവർ പ്രശ്നങ്ങളുമായിട്ട് മല്ലടിക്കുകയാണ്. സ്വയം ചിന്തിക്കുകയോ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുകയോ ഇല്ല. മറ്റുള്ളവരുടെ അഭിപ്രായം അവരെ കടമെടുക്കും.
ഓക്കെ ആ സെന്റൻസ് ഞാൻ ഒന്ന് നീക്കാൻ ആഗ്രഹിക്കുന്നു. സ്വയം ചിന്തിക്കുകയോ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുകയോ ചെയ്യാതെ മറ്റുള്ളവരുടെ അഭിപ്രായം അവരെ കടം എടുക്കും. ഞാൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ ഫോണുണ്ട്, എൻ്റെ ഇരിക്കുന്നതിനേക്കാളും മോസ്റ്റ്ലി മൊബൈൽ ഫോണാണ് പിള്ളേരെല്ലൊക്കെ ഇരിക്കുന്നത്. ഞാൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ മണിക്കൂർ പിള്ളേര് മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന എസ് എം എസിനേക്കാളും കൂടുതൽ എസ് എം എസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ അടുത്ത ചോദ്യം, ഇന്ന് വരെ ജീവിതത്തിൽ സ്വന്തമായി ഒരു എസ് എം എസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? പോടാ പോടാ എന്നല്ല ഞാൻ ചോദിച്ചത്, നീ എവിടെ നിൽക്കുവാടാ ആ എസ് എം എസിന്റെ ആണല്ലോ ചോദിച്ചത്. പല എസ് എം എസ് വരുന്നില്ലേ, മോട്ടിവേഷൻ ആണല്ലോ പല കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇതൊക്കെ പിള്ളേർ വരുമ്പോൾ വായിക്കുന്നുണ്ട്, അവർ തിരിച്ച് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സിന് ഫോർവേഡ് ചെയ്യും, അവന് ഫോർവേഡ് ചെയ്യും, ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും, അവർക്ക് ഫോർവേഡ് ചെയ്യും, ഫോർവേഡിങ് ഇഷ്ടപ്പെടുന്ന നടക്കുന്നുണ്ട്. സ്വന്തമായി ഒരു എസ് എം എസിന്റെ ദൈർഘ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുവരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? വല്ലവരും പറഞ്ഞത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് നടക്കുന്നല്ലേ ഉള്ളൂ. സ്വന്തമായിട്ട് നന്നാക്കാൻ എന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ലയോ? ഈ എസ് എം എസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കും നിങ്ങൾക്കും രണ്ട് കൈയും രണ്ട് കണ്ണ് ഒരു മൂക്കും ഒരു വായും മാത്രമേ ഉള്ളൂ. ഓക്കെ, കോഴിക്കുഞ്ഞിനെ പോലുള്ളവർ സ്വന്തമായി ചിന്തിക്കില്ല, സ്വന്തമായ അഭിപ്രായങ്ങൾ അവർക്കില്ല. മറ്റുള്ളവർ പറയുന്നത് ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാര്യം ചെയ്യുന്ന രാത്രി വീട്ടിൽ ചെന്നിട്ട് സ്വന്തമായി ഒരു എസ് എം എസ് എങ്കിലും ഉണ്ടാക്കുക. സ്വന്തമായി ഒരു എസ് എം എസ് എങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതായിരിക്കുക. രസകരമായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്താല്ല. കാരണം എസ് എം എസ് ഇങ്ങനെ പോകും, പിന്നെ ഫോർവേഡ് ചെയ്ത് പോകും. കുറേ നാട് കഴിയുമ്പോൾ ആരെങ്കിലും നമുക്ക് തന്നെ അയച്ചു, നമ്മുടെ സ്വന്തം എസ് എം എസ് തിരിച്ച് നമുക്ക് തന്നെ വരും. ഓക്കെ, ഞാൻ വീണ്ടും പെട്ടെന്ന് അങ്ങ് പോകുന്നു. എപ്പോഴും ഇതിന് തടസ്സങ്ങൾ നിരത്തും. മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാംസ് ലാസ്റ്റ് മിനിറ്റിൽ അവരെ ക്യാൻസൽ ചെയ്യും. നിങ്ങളുടെ കാഴ്ചപ്പാടും ഭാവി പരിപാടികളും ജീവിത ലക്ഷ്യവും കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് അവർ പറയും. നിങ്ങൾ പറയുന്ന ഐഡിയാസ് എല്ലാം കേൾക്കും, കേട്ട ശേഷം പറയും നിങ്ങൾക്ക് വട്ടാ നടക്കത്തില്ല, നടക്കുമ്പോൾ കാര്യമില്ലെന്ന് പറയും. എന്നാൽ നിങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണെങ്കിലോ നിങ്ങളുടെ ജീവിത വിജയം കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നും. അവർക്ക് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധയില്ല. ജോലിയിലോ ബിസിനസ്സിലോ കടിച്ചുതൂങ്ങുന്നവരാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയോ മറ്റ് ബാഹ്യ ഘടകങ്ങളെയോ ആണ് അവരെപ്പോഴും പഴിചാരിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ രണ്ട് ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, കോഴിക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, കഴുകൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ സെൻട്രൽ മെസ്സേജ് ആണെന്നൊക്കെ വീണ്ടും ഞാൻ വരുന്നു. കോഴിക്കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഉള്ളവരുമായിട്ട് സഹകരിക്കാതിരിക്കുക. പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ സഹകരണം പരിമിതപ്പെടുത്തുക. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മോട്ടിവേഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ അന്ന് ഉപയോഗിച്ചൊരു പ്രത്യേക ടേമുണ്ട്, ഡിസോസിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. ഡിസോസിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ നോട്ട്സിൻ്റെ ഏറ്റവും അവസാനത്തിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഐഡി ഉണ്ട്, അവിടെ നിങ്ങൾ ചെല്ലാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ മോട്ടിവേഷണൽ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. അപ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഡിസോസിയേറ്റ് ചെയ്യുക. ആരുമാണ് ഡിസോസിയേറ്റ് ഉള്ളത്? കോഴിക്കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ ഉള്ളവരുമായിട്ട് സഹകരിക്കാതെ ഇരിക്കുക. പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ സഹകരണം പരിമിതപ്പെടുത്തുക.